ടെലിവിഷൻ ആരാധകരുടെ പ്രിയങ്കരനാണ് വിവേക് ഗോപൻ. ദീപ്തിയുടെ സൂര്യചേട്ടൻ എന്ന് പറയുന്നതാകും പ്രേക്ഷകർക്ക് പ്രിയം. പരസ്പരം സീരിയലിലെ അഭിനയത്തിലൂടെയാണ് മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വിവേക് സൂര്യചേട്ടനായി മാറുന്നത്. പരസ്പരം പരമ്പര അവസാനിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ദീപ്തി സൂരജ് ദമ്പതികൾ ഇന്നും ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട ജോഡികളാണ്. കഴിഞ്ഞ ദിവസം വിവേക് ഗോപൻ ബിജെപിയിൽ ചേർന്നെന്ന റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചിരുന്നു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ബി ഗോപാലകൃഷ്ണനുമൊപ്പം നിൽക്കുന്ന വിവേക് ഗോപന്റെ ചിത്രമാണ് ഇതിന് ആധാരം. വിവേക് ബിജെപിയിൽ അംഗത്വം എടുത്തെന്ന തരത്തിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ പ്രതികരണവുമായി താരം നേരിട്ടെത്തിയിരിക്കുകയാണ്. ബിജെപി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെന്ന് നടൻ വിവേക് ഗോപൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായാണ് പാർട്ടിയിൽ ചേർന്നതെന്നും വിവേക് പറഞ്ഞു. വിവേക് ഗോപൻ ഇപ്പോൾ തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിലെത്തിയപ്പോഴാണ് വിവേകുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്ര സേവനത്തിനായി യുവാക്കൾ മുന്നോട്ട് വരണമെന്നാണ് വിവേകിന്റെ അഭിപ്രായം. കലാരംഗത്ത് നിന്നെത്തുന്ന തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും വിവേകിന് ആത്മവിശ്വാസമുണ്ട്. കെ സുരേന്ദ്രന്റെ വിജയയാത്രയുടെ ഭാഗമായി വിവേകിന് അംഗത്വം നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. 2011 പുറത്തിറങ്ങിയ ഒരു മരുഭൂമിക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിയത്. പുള്ളിക്കാരൻ, സ്റ്റാറ, ഒരു കുട്ടനാടൻ ബ്ലോക്ക് തുടങ്ങി 15 സിനിമകളിൽ താരം വേഷമിട്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ഫ്രീക്കനായി പരസ്പരത്തിലൂടെ എത്തിയ വിവേക് ഇന്ന് കാർത്തിക ദീപം പരമ്പരയിലെ അരുണായി തിളങ്ങുകയാണ്. സിനിമാ സീരിയൽ താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ബിജെപി ഏറെ കാലമായി ശ്രമിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഈ ശ്രമങ്ങൾ ഏറെക്കുറെ വിജയിച്ചിരുന്നു. പ്രമുഖരായ സിനിമാ കായിക താരങ്ങളെ നേരിട്ട് കണ്ട് സർക്കാർ പദ്ധതികൾ വിശദീകരിക്കുകയും പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ബിജെപി ദേശീയ നേതൃത്വം. സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ രംഗത്ത് നിന്നുൾപ്പെടെയുള്ള പ്രമുഖരെ മത്സര രംഗത്തിറക്കി കളം പിടിക്കാനാണ് ബിജെപിയുടെ ശ്രമം. ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി, കൃഷ്ണകുമാർ, രാജസേനൻ എന്നിവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളായെത്തുമെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ബിജെപി ഔദ്യോഗികമായി കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. എന്നാൽ താൻ മത്സരിക്കുന്നില്ലെന്നും വാർത്ത ആരോ സൃഷ്ടിച്ചതാണെന്നും പറഞ്ഞ് നടി പ്രവീണയും രംഗത്തെത്തിയിരുന്നു. സംവിധായകൻ രാജസേനൻ ബിജെപി ഇത്തവണ സീറ്റ് നൽകുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നെടുമങ്ങാട് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു രാജസേനൻ. തമിഴ്നാട്ടിലും താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ താരപ്രചാരകയായിരുന്ന ഖുഷ്ബു അടുത്തിടെയാണ് ബിജെപിയിൽ ചേർന്നത്. മാത്രമല്ല നമിത, ഗൗതമി തുടങ്ങി നടിമാരും ബിജെപിയിൽ ചേർന്നിരുന്നു. വിവേക് ഗോപന്റെ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചാരണമാണ് ഇതുവരെ ഉള്ളത്. താരം ഔദ്യോഗികമായി ഉടൻ പ്രതികരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. MetroMatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.